മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് 136.95 അടിയായി ഉയർന്നു. ഡാമിലേക്കുള്ള നീരൊഴുക്ക് വളരെ ശക്തമാണ്. 9016 കനയടി വെള്ളമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. 2016 കനയടി വെള്ളം തമിഴ്നാട് ഇന്നലെ കൊണ്ടുപോയി. ഇന്നും വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. 137.5 അടിക്ക് മുകളിൽ ജലനിരപ്പ് എത്തിയാൽ സ്പിൽവേ ഷട്ടർ ഉയർത്തേണ്ടതാണ്. വിജയ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ വിജയൻ, യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ ഡാമിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ച് തന്നെ തുടരുകയാണ്. മാത്രവുമല്ല, ഈ സ്പിൽവേ ഷട്ടറുകൾ തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചോ ഇക്കാര്യത്തിൽ? എസ് കെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136.95 അടിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിലെ റൂൾ കർവ് പ്രകാരം 137.5 അടിയിൽ എത്തിയാൽ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുമെന്ന് തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യ മുന്നറിയിപ്പും കേരളത്തിന് തമിഴ്നാട് നൽകിയിട്ടുണ്ട്. എന്തായാലും ഷട്ടറുകൾ തുറക്കുന്ന ഒരു നടപടിയിലേക്ക് തന്നെ പോകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. നിലവിൽ ഇന്നലെ രാത്രിയിലൊക്കെ ജില്ലയിൽ പൊതുവെ മഴ കുറഞ്ഞു നിൽക്കുകയായിരുന്നെങ്കിൽ പോലും ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തൊക്കെ മഴ പെയ്തു എന്ന് വേണം കണക്ക് കൂട്ടാൻ. കാരണം ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണ്. 9000 ഖനയടി വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. 2000 ഖനയടി വെള്ളം മാത്രമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. തമിഴ്നാടിന് 2500 ഖനയടി വെള്ളം മാത്രമാണ് പരമാവധി കൊണ്ടുപോകാൻ കഴിയുക. പക്ഷേ ഈ വൈഗ അണക്കെട്ട് തമിഴ്നാട്ടിലേക്ക് വെള്ളം ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തുന്ന വൈഗ അണക്കെട്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് കൂടുതൽ വെള്ളം കൊണ്ടുപോകുന്നതിന് ഒരു പരിധിയും ഉണ്ട്. അത് ഏറെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഷട്ടർ തുറക്കും, സ്പിൽവേ ഷട്ടർ തുറക്കും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി റോഷി അഗസ്റ്റിനും കുമളിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര ഷട്ടർ എത്ര സെന്റിമീറ്റർ വീതം ഉയർത്തും, എത്ര ഖനയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു കണക്ക് തമിഴ്നാട് കേരളത്തിന് നൽകിയിട്ടില്ല. പക്ഷേ ഈ നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുന്നത് വലിയ തരത്തിലുള്ള ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കാരണം റൂൾ കർവ് പരിധിയിൽ കൂടുതൽ ഒരു കാരണവശാലും തമിഴ്നാട് ജലനിരപ്പ് ഉയർത്താൻ പോകില്ല. കാരണം സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഒരു കേസ്, മേൽനോട്ട സമിതി നിശ്ചയിച്ചിരിക്കുന്ന ഒരു റൂൾ കർവ്, അതിന് മുകളിലേക്ക് ജലനിരപ്പ് ഉയർന്നാൽ അത് തമിഴ്നാടിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. അതുകൊണ്ട് ആ ഒരു ലെവൽ എത്തുമ്പോൾ തന്നെ തമിഴ്നാട് വെള്ളം സ്പിൽവേ വഴി പുറത്തേക്ക് ഒഴുക്കും. ആ സമയം ഈ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാണ് എങ്കിൽ ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളം ഒഴിച്ചുള്ള വെള്ളം ഈ പെരിയാറിലേക്കായിരിക്കും ഒഴുക്കിവിടുക. അത് വലിയ തരത്തിലുള്ള ഒരു ആശങ്ക ഇപ്പോഴും സൃഷ്ടിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ ഒരു അവസ്ഥ, പല വീടുകളും മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം വന്നതിനെ തുടർന്ന് ഈ മഞ്ചുമല ആറ്റോരം പോലുള്ള പ്രദേശങ്ങളിൽ പല വീടുകളും വെള്ളത്തിനടിയിലാകുന്ന, പല വീടുകൾക്കും കേടുപാട് സംഭവിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇത്തവണയും സമാനമായ ഒരു അവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ള വലിയൊരു ആശങ്ക ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്കുണ്ട്. പക്ഷേ ഈ വണ്ടിപ്പെരിയാർ ആ പ്രദേശം, മഞ്ചുമല വള്ളക്കടവ് ഈ പ്രദേശത്തൊക്കെ ഇപ്പോൾ നിലവിൽ മഴയ്ക്കൊരു ചെറിയ ഒരു ശമനമുണ്ട്. അത് ആശ്വാസകരമായി നിൽക്കുകയാണ്. ഈ പെരിയാറിലെ ജലനിരപ്പ് നിലവിൽ വലിയൊരു തീവ്ര അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ഭയാനകമായ ഒരു അവസ്ഥയിലേക്കോ പോയിട്ടില്ല. ഒഴുകിയെത്തുന്ന വെള്ളത്തിന്, അതായത് മുല്ലപ്പെരിയാർ ഷട്ടർ തുറന്നാൽ ആ ഒഴുകിയെത്തുന്ന വെള്ളത്തിനെ ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള ഒരു ലെവൽ മാത്രമാണ് നിലവിലുള്ളത്. പക്ഷേ ഇത് മഴ തുടർന്നാൽ, മഴയും കൂടി പെയ്താൽ അത് വലിയ തരത്തിലുള്ള ഒരു ആശങ്ക സൃഷ്ടിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിലത്തെ ഒരു സ്ഥിതി അനുസരിച്ച് 10 മണിയോടുകൂടി തന്നെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കാനുള്ളൊരു നടപടി തമിഴ്നാട് സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർദ്ദേശവും ഇതുവരെ തന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. തുറന്നേക്കാം എന്നുള്ളൊരു ആദ്യ മുന്നറിയിപ്പ് മാത്രമാണ് തന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അവസ്ഥ വീണ്ടും ഉണ്ടാകുമോ, അതായത് മുന്നറിയിപ്പില്ലാതെ ഷട്ടറുകൾ തുറക്കുമോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മന്ത്രി റോഷി അഗസ്റ്റിൻ നിരന്തരം തമിഴ്നാടുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകണം. മാത്രമല്ല, ആളുകൾക്ക് ആശങ്ക ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെറിയ അളവിൽ ഇപ്പോഴേ ഷട്ടറുകൾ തുറന്നു വിടണമെന്നുള്ളൊരു ആവശ്യം തമിഴ്നാടിനോട് പറയുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. എസ് കെ, ഓക്കെ, താങ്ക് യു. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് ചേർന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് രാവിലെ തുറക്കും എന്നാണ് സൂചന.